ഓക്കെ, നമുക്ക് ഡി പി എൽ എസ് ക്യു എൽ സബ് പ്രോഗ്രാമിൽ നിന്ന് ക്ലാസ്സുകൾ റീസ്റ്റാർട്ട് ചെയ്യാം. പി എൽ എസ് ക്യു എൽ സബ് പ്രോഗ്രാംസ് എന്താണെന്ന് ഓർമ്മയുണ്ടാവും. പി എൽ എസ് ക്യു എൽ സബ് പ്രോഗ്രാം ഈസ് എ നെയിംഡ് പി എൽ എസ് ക്യു എൽ ബ്ലോക്ക് ദാറ്റ് ക്യാൻ ബി ഇൻവോക്ഡ് റിപ്പീറ്റഡ്ലി. നമ്മൾ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുന്ന മാതിരി ഒരു കാര്യം തന്നെ നമുക്ക് പലതവണ പ്രോഗ്രാമിനകത്തേക്ക് ഇൻവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വിത്ത് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സബ് പ്രോഗ്രാം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിനകത്ത് പാരാമീറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാരാമീറ്റേഴ്സ് പല തവണയും ഓരോ തവണത്തെ ഇൻവോക്കേഷൻ അത് ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ട് തരത്തിലുണ്ട് സബ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് പ്രൊസീജിയേഴ്സ് ആവാം, അല്ലെങ്കിൽ അത് ഫംഗ്ഷൻസ് ആവാം. ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യുന്നത് ഒരു ആക്ഷൻ പെർഫോം ചെയ്യാനായിട്ടും, ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ റിട്ടേൺ എ വാല്യൂ. ആ റിട്ടേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊരു കമ്പ്യൂട്ടേഷനകത്തേക്ക് വാല്യൂസ് റിട്ടേൺ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫംഗ്ഷൻസ് ആയിരിക്കും. അപ്പോൾ നോക്കുക, ഒരു സബ് പ്രോഗ്രാം ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്, ഫംഗ്ഷൻസ് ആകാം, പ്രൊസീജിയേഴ്സ് ആകാൻ പറ്റും, ഫംഗ്ഷൻസും ആകാൻ പറ്റും. എന്തിനാണ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്കറിയാം, ഫംഗ്ഷൻസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാം. അത് തന്നെയാണ് നമ്മൾക്ക് ഇവിടെയും പറയാൻ പോകുന്നത്. മോഡുലാരിറ്റി ഈസി, ആപ്ലിക്കേഷൻ ഡിസൈൻ ഈസി ആയിരിക്കും, മെയിൻറ്റൈനബിലിറ്റി, പാക്കേജബിലിറ്റി ആൻഡ് റീയൂസബിലിറ്റി ആൻഡ് ബെറ്റർ പെർഫോമൻസ്. ഇത് സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മൾ ഈ സ്ട്രക്ചർ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുന്നതാണ്. ഇതിനകത്തൊക്കെ പറയുന്ന പോലെ മോഡുലറൈസ്ഡ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ കോഡ് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾക്ക് അങ്ങനെ ആകുമ്പോഴത്തേനും അതിൻ്റെ റീഡബിലിറ്റി എളുപ്പമായിരിക്കും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. ഓരോരോ മെത്തേഡ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് തിങ് നമുക്ക് ഒരു സബ് പ്രോഗ്രാമിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൂന്ന് പാർട്സാണ് ഡിഫറെൻ്റ് ആയിട്ട്, മൂന്ന് സബ് പാർട്സാണ് ഈ സബ് പ്രോഗ്രാമിനുള്ളത്. ഒന്ന് ഡിക്ലറേറ്റീവ് പാർട്ട്, എക്സിക്യൂട്ടബിൾ പാർട്ട് ആൻഡ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പാർട്ട്. ഇതിനകത്തുള്ള ആദ്യത്തെയും അവസാനത്തെയും, അതായത് ഡിക്ലറേറ്റീവ് പാർട്ടും എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് പാർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. ഡിക്ലറേഷനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റൺ ടൈം എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡിക്ലറേറ്റീവ് പാർട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ടും എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നമുക്ക് റൺ ടൈം എറേഴ്സിനെ ക്യാച്ച് ചെയ്യാനായിട്ടും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് രണ്ടും ഓപ്ഷണൽ പാർട്സാണ്. എക്സിക്യൂട്ടബിൾ പാർട്ട് എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആണ്. അതിനകത്ത് നമ്മൾ എന്താണോ ഈ സബ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദാറ്റ് വിൽ ബി ഡൺ ഇൻ എ സബ് പ്രോഗ്രാം പാർട്ട്. സോ നെക്സ്റ്റ് വിൽ സി വാട്ട് എ പ്രൊസീജിയർ ഈസ്. പ്രൊസീജിയർ ഈസ് സംതിങ് ദറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് സബ് പ്രോഗ്രാം ദാറ്റ് പെർഫോംസ് എ സ്പെസിഫിക് ആക്ഷൻ. And here we have the syntax of procedure somewhat like this: create or replace procedure, procedure name. Then we are having an optional list of parameters. Then within the parameters, apart from the name of the parameter and the type, we have another thing called the mode of the parameter. We are having three different modes here. One is the in mode, out mode and in out mode. Three modes are there. Then we are having two options, is and as. Is will be using as a in a standalone program. Is will be used if you are putting these procedures a part of another means PLSQL program. Then we are having the compulsory mandatory thing. We are having the begin and end procedure name, and within that we are within these two statements will be having the procedure body embedded. Another options that we have seen, അത് ഒന്നുകൂടെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്. പ്രൊസീജിയർ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു നോ ദാറ്റ് ദ പ്രൊസീജിയർ നെയിം ഓഫ് ദ പ്രൊസീജിയർ. ഓർ റീപ്ലേസ് ഓപ്ഷൻ വരുന്നത് ഇഫ് യു ആർ ഗോയിങ് ടു മേക്ക് എ മോഡിഫിക്കേഷൻ ടു അൻ എക്സിസ്റ്റിംഗ് പ്രൊസീജിയർ വിൽ ബി യൂസിങ് ദ ഓർ റീപ്ലേസ് ഓപ്ഷൻ. ദെൻ വി ആർ ഹാവിംഗ് എൻ ഓപ്ഷണൽ പാരാമീറ്റർ ലിസ്റ്റ്. ഇറ്റ് ഇസ് നോട്ട് നെസസറി ദാറ്റ് വി ഷുഡ് സ്പെസിഫൈ സം പാരാമീറ്റേഴ്സ് ഇൻ ദ പ്രൊസീജിയേഴ്സ്. ഇഫ് വി ഹാവ് സം പ്രൊസീജിയേഴ്സ് ഇറ്റ് ക്യാൻ ബി സ്പെസിഫൈഡ്, ദാറ്റ് ഇസ് നോട്ട് കമ്പൽസറി. Then we have the modes, in out mode. In mode will be used if we want to pass something into the procedure, and out will be used if the procedure wants to return something through some, that is the communication between the procedure and the outside program. Outside will be done using these parameters, and in will be used to pass values from outside into the procedures, and out will be used to pass values from the procedure to the outside part. Okay. Then procedure body contains the executable part. Then we have the as keyword. As keyword will be used for standalone procedures. So we'll see the three options, mode options once again. The mode options, we need to have some more discussion on the three modes. That is, we'll see that in mode will be used. It is a default mode, in mode. That will be the default mode, and it will be used to pass values to the sub programs that we have seen.
And here, it's this formal parameter acts like a constant in the case of in mode. If you are using a parameter as in mode, we will not be able to change that particular value inside the procedure. And the actual parameter here, the actual parameter can be a constant, it can be a literal or an expression. And you should note that if we are specifying the in mode, the actual parameter is passed by reference, okay, in this case. And out here, as I said, in parameter, in can be, it's a default thing and it can be omitted. If you are very specific that a particular variable or a parameter is of in mode, we can omit that. But in the case of out mode, we should specify. It is a mandatory thing. If you want to specify a variable, or a variable nammal out aanunna undengil adu specify cheyide pattullu, it returns a value to the invoker. Nammal oru value procedure nadathu nu porathekku kodukkanayittu nammalku out use in. പിന്നെ ബൈ ഡിഫോൾട്ട് യൂഷ്വൽ കേസസിൽ ഈ ആക്ച്വൽ പാരാമീറ്റർ പാസ് ബൈ വാല്യൂ ആണ്. മറ്റേ ഇന്നിനകത്താകുമ്പോഴത്തേനും പാസ് ബൈ റെഫറൻസ് ആണ്. ഔട്ടിനകത്താകുമ്പോൾ ഇറ്റ് വിൽ ബി പാസ് ബൈ വാല്യൂ. പിന്നെ ഉള്ളത് ഇൻ ഔട്ട് എന്ന് പറയുന്ന ഒരു മോഡ് കൂടിയുണ്ട്. ഇൻ ഔട്ട് മോഡ് വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം. ബിക്കോസ് അതെന്താണ് സംഭവിക്കുന്നത്, ഇന്നായിട്ടും വർക്ക് ചെയ്യും ഔട്ടായിട്ടും വർക്ക് ചെയ്യും. അതായത് നമ്മൾക്ക് ഈ വിധ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലോബൽ ഒരു ചേഞ്ച് അതിനകത്ത് വരുത്താൻ പറ്റും. നമ്മൾക്ക് ഇറ്റ് വിൽ പാസ് എൻ ഇനീഷ്യൽ വാല്യൂ ടു ദ സബ് പ്രോഗ്രാം ആൻഡ് റിട്ടേൺസ് എൻ അപ്ഡേറ്റഡ് വാല്യൂ, ദറ്റ് ഇസ് ദ സെയിം വാല്യൂ വിൽ ബി അപ്ഡേറ്റഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് മോഡിഫിക്കേഷൻസ്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ലോങ് പ്രോഗ്രാം ഒക്കെ ആകുമ്പോൾ എത്രമാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ദാറ്റ് ഷുഡ് ബി കൺസിഡേർഡ്. സോ വി ആർ ഹാവിങ് എനിവേ വി ആർ ഹാവിങ് അനദർ ഓപ്ഷൻ മോഡ് കോൾഡ് ഇൻ ഔട്ട് മോഡ്. ഇത്രയാണ് നമ്മൾക്ക് പ്രൊസീജിയറിൻ്റെ ഒരു ഇനീഷ്യൽ തിങ്സിനെ കുറിച്ച് പറയാനുള്ളത്. സോ പിന്നെ പാരാമീറ്റേഴ്സ് പാസിംഗ് ആണ്. അതിനു മുമ്പ് നമ്മൾക്ക് ഒരു സാധാ ഒരു സിമ്പിൾ ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു സാധാരണ ഒരു പ്രോഗ്രാം, ഒരു ഹലോ വേൾഡ് മാതിരിയുള്ളൊരു പ്രോഗ്രാം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക, ഏറ്റവും ചെറിയ രീതിയിലുള്ള പ്രോഗ്രാംസ് ആണ് നമ്മളോട് ചെയ്യുന്നത്. ബിക്കോസ് അവർ ടൈം ഈസ് വെരി ലിമിറ്റഡ്. അപ്പോൾ നമ്മൾക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനകത്ത് ഞാൻ കഴിയുന്ന സ്പീഡാക്കുന്നുണ്ട്. ബട്ട് ക്രിയേറ്റർ റീപ്ലേസ് പ്രൊസീജിയർ ഒരു ഗ്രീറ്റിങ്സ് ആണ് വിചാരിക്കുക. ഗ്രീറ്റിങ്സ് ആണ് നമ്മൾ ചെയ്തിരുന്ന പ്രോഗ്രാമാണ്. എസ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ റീകളക്ഷൻ. നമുക്ക് തുടങ്ങേണ്ടത് ഇനി കേഴ്സർ വെച്ചിട്ടാണ്. അത് നെക്സ്റ്റ് സ്ലൈഡ് ഞാൻ കേഴ്സറിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു റിമൈൻഡറാണ് ഈ സാധനം. മെസ്സേജ് കൊടുക്കാം, സ്റ്റേ സേഫ് ആണല്ലോ ഇപ്പോഴത്തെ മന്ത്രം. സ്റ്റേ സേഫ് ആൻഡ് ഇത് ചെറിയൊരു പ്രൊസീജിയറാണ്. നമുക്ക് നോക്കാം, അതിനകത്ത് തെറ്റേണ്ട സാധ്യതകളൊന്നുമില്ല. എന്നാലും തെറ്റും DBMS output.putline. ഓക്കെ, പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് വിൽ റൺ ദാറ്റ്. ഈ പ്രൊസീജിയർ ഇതിനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വളരെ സിമ്പിളാണ്. ബിഗിൻ, ഇതാണ് ഗ്രീറ്റിങ്സ് കൊടുത്തു, എൻഡ് വെച്ചു. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ടു സിമി ഫ്ലോനൊക്കെ നമുക്ക് സമയം പോകാണെന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, സ്റ്റേ സേഫ് നമുക്ക് മെസ്സേജ് പോകുന്നു. സോ ഇതൊരു സിമ്പിൾ നമ്മളുടെ ഒരു പ്രൊസീജിയർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഈ ക്രിയേറ്റ് റീപ്ലേസ് ഒന്നും ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് പ്രോഗ്രാം എഴുതാം, പ്രൊസീജിയർ എഴുതാൻ പറ്റും. ഒരു SQL ബ്ലോക്കിനകത്തേക്ക് നമുക്ക് എംബഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പ്രൊസീജിയർ എഴുതാൻ പറ്റും. അതുകൂടെ ഒന്ന് നോക്കാം. ഒരു രണ്ട് വളരെ സിമ്പിൾ, ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് മാക്സിമം ബിഗ് അമംഗ് ടു നമ്പേഴ്സ്. അപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു മൂന്ന് വേരിയബിൾ, ഒരെണ്ണം മൂന്നും നമുക്ക് കാണിക്കാം. എ എന്ന് പറയുന്ന നമ്പറുണ്ട്, ബി നമ്പർ, സി നമ്പർ.
ഇപ്പോൾ ഇത്രയും കഴിഞ്ഞു. പിന്നെ നമുക്ക് ആ പ്രൊസീജിയർ നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ ക്രിയേറ്റ് ഒരു റിപ്ലേസീവ് പ്രൊസീജിയർ ഡിക്ലറേഷൻ പാർട്ടി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഫൈൻഡ് മീൻ നമുക്ക് പാരാമീറ്റേഴ്സ് ഉള്ള ഇൻ പാരാമീറ്റർ എക്സ് എന്ന് പറയുന്ന ഇൻ പാരാമീറ്ററാണ്, അത് നമ്പർ ടൈപ്പാണ്, അതിൻ്റെ ടൈപ്പല്ല നമ്മൾ പറയേണ്ടത്. അപ്പം വേരിയബിൾ നെയിം, മോഡ്, ടൈപ്പ്, പിന്നെ വൈ വൈ ഇൻ നമ്പർ, പിന്നെ ഉള്ളത് ഇസഡ്, ഇസഡ് ഔട്ട് പാരാമീറ്റർ. നമ്മൾ വർക്ക് എന്ന് വെച്ചാൽ എക്സും വൈ അങ്ങോട്ട് കൊടുക്കുന്നു, അതിനകത്ത് കമ്പയർ ചെയ്തിട്ട് ഇസഡിനകത്തേക്ക് നമ്മൾ ആൻസർ കൊടുക്കും, അതാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ ഇതൊരു സ്റ്റാൻഡേർഡ് ഓൺ പ്രോഗ്രാം അല്ല, സോ ഈസ് കൊടുത്തു. പിന്നെ ബിഗിൻ, നമ്മുടെ പ്രൊസീജിയർ എന്താണെന്നുള്ളത് നമുക്ക് എഴുതാം. എന്താ ചെയ്യേണ്ടത്? ഈഫ് എക്സ് മിനിമം അല്ലേ, എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ ദെൻ ഇസഡ്, ഇസഡിനകത്തില്ല നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ്, എക്സ് ചെറുതാണ്. സോ എൽസ് എന്തായിരിക്കും? ഇസഡ് ഈക്വൽ ടു വൈ ആയിരിക്കും, ഈക്വൽ ടു വൈ ആയിരിക്കും. എൻഡ് എൻഡ്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പ്രൊസീജിയർ നമ്മൾ തുടർന്നു. ഇനി നമുക്ക് ആ പി എൽ എസ് കേട്ടത് ഒരു ഡിക്ലറേഷൻ പാർട്ടിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിനെ അകത്ത് ബാക്കി പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നമുക്കുള്ള വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് നമ്മളൊരു വാല്യൂ കൊടുത്ത് 100 കൊടുത്തു. ബി എന്ന് പറയുന്നതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഇതൊരു എഡിറ്റർ ഒന്നുമല്ല, ഇത് 200 കൊടുക്കും വിചാരിച്ച. ആൻഡ് വി ആർ ഹാവിങ് നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ഫൈൻഡ് മിൻ. ഫൈൻഡ് മിന്നകത്തേക്ക് നമ്മൾ ഏതൊക്കെ കൊടുക്കണം? ആക്ച്വൽ പാരാമീറ്റേഴ്സാണ്, എ കൊടുക്കണം, ബി കൊടുക്കണം, പിന്നെ ഇസഡ് കൊടുക്കണം. സോറി, എ ബി ആൻഡ് സി, സി മൂന്നാമത്തെ പാരാമീറ്റർ, ഇസഡ് സി സി കൊടുക്കണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എയും ബിയും ആക്ച്വൽ പാരാമീറ്റേഴ്സാണ്, അത് ഇൻ പാരാമീറ്റേഴ്സാണ്. അപ്പോൾ അത് നമ്മൾ വെളിയിൽ നിന്ന് വാല്യൂസ് അകത്തേക്ക് കൊടുക്കാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദോസ് വാല്യൂസ് വിൽ ഗെറ്റ് കോപ്പി ടു എക്സ് ആൻഡ് വൈ, അതിനകത്ത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ച് ഇസഡിനകത്തേക്ക് വാല്യൂ സപ്ലൈ ചെയ്ത് പ്രൊസീജിയർ റെഡി ആക്കി വെച്ചിട്ടുണ്ടാവും. ആൻഡ് വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് വാല്യൂ ഹിയർ. അപ്പോൾ നമ്മൾ അതൊന്ന് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇപ്പോൾ സി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇസഡ് വരുന്നത് സിക്കകത്തേക്കാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ആ വാല്യൂ ഉണ്ടായിരിക്കും. ഡി ബി എം എസ് output dot put line minimum is compare ചെയ്ത് കയറി ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. സി ആണ് നമ്മുടെ ആൻസർ കിട്ടേണ്ടത്. സി അവിടെ ആൻസർ വെച്ചു. ഓക്കെ, ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എറേഴ്സ് വന്നാലും നോക്കാം. അതെ, ഡി ബി എം എസ് ഔട്ട്പുട്ട്, ഔട്ട്പുട്ട് എന്ന് പറയുന്ന സാധനം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഔട്ട്പുട്ട് ഡോട്ട് പുട്ട് ലൈൻ. ഓക്കെ, പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്ത് മിനിമം ഈസ് 100, നമുക്ക് ആൻസർ കിട്ടി. മിനിമം ഈസ് 100. ഇങ്ങനെ നമുക്ക് പ്രൊസീജിയർ റൺ ചെയ്യിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് എവിടെ എന്നൊരു പ്രൊസീജിയർ ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഇവിടെ വന്നിട്ടില്ല. നമ്മളിത് പ്രൊസീജിയറിൻ്റെ ഡിക്ലറേഷൻ പാർട്ടിനകത്ത് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇനി ഒരു ചെറിയൊരു, ഇപ്പം നമ്മുടെ സമയം കുറച്ച് ഒരു പ്രോഗ്രാം, ഇതിപ്പോൾ ഡി ബി എം എസിനകത്തേക്ക് നമ്മൾ ഇതിനെ എന്തിനൊക്കെയാണ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ ഒരു പ്രോഗ്രാം ഇവിടെ നമുക്ക് എഴുതി നോക്കാം. അത് വളരെ ചെറിയ പ്രോഗ്രാം. നമുക്കിപ്പം എനിക്കിതിനകത്ത് ഒരു ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, അത് സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി ആണ്. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി, എംപ്ലോയി എന്ന് പറയുന്ന ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
അത് റൺ ചെയ്യുമ്പോൾ അതിനകത്ത് അഞ്ച് ഫീൽഡ്സ് വന്നിട്ടുണ്ട്, അഞ്ച് റെക്കോർഡ്സ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു റെക്കോർഡ് ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു പ്രൊസീജിയർ നമുക്ക് എഴുതി നോക്കാം. ക്രിയേറ്റ് ഓർ റീപ്ലേസ് റൺ എംപ്ലോയ്, റൺ ഇ എം പി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ. അതിനകത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് എംപ്ലോയുടെ ഐ ഡി കൊടുക്കുമ്പോഴത്തേനും അത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഈ ഐ ഡി ആണ്, അപ്പോൾ നമുക്ക് ഇ എം പി ഐ ഡി എന്ന് പറയുന്നൊരു വാല്യൂ കൂടെ പാസ് ചെയ്യുന്നു. അത് ക്യാരക്ടർ ടൈപ്പ് ആണ്. ക്യാരക്ടർ ടൈപ്പിലുള്ളതാണ്. എന്നിട്ട് ഇതൊരു ഫങ്ഷൻ പ്രൊസീജിയറായിട്ട് നമ്മൾ എഴുതുകയാണ്. വളരെ സിമ്പിളായിട്ട് എഴുതാം. ബിഗിൻ എന്തായിരിക്കണം? ഡിലീറ്റ് ഫ്രം എംപ്ലോയി വെയർ, ഇതിനകത്ത് നമ്മുടെ ഇ ഐ ഡി എന്ന ഇതിനകത്ത് വരുന്ന ഫീൽഡിൻ്റെ പേര് ഇ ഐ ഡി എന്ന. ഇ ഐ ഡി ഈക്വൽ ടു എന്തായിരിക്കണം? ഇ ഐ ഡി ഈക്വൽ ടു എംപ്ലോയി ഐ ഡി. നമ്മൾ പാസ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇ എം പി ഐ ഡി എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ പാസ് ചെയ്തിരിക്കുന്നത്. അതിലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നു. എൻ്റെ ഓക്കെ, ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. മിസ്സിങ് ഓർ ഇൻവാലിഡ് ഓപ്ഷൻ ക്രിയേറ്റ് ഓർ റീപ്ലേസ് റിമൂവ് ഇ എം പി എസ് ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം ക്രിയേറ്റ് ഓർ റീപ്ലേസ്. അത് എപ്പോഴും എനിക്ക് പറ്റുന്ന ഒരു പ്രോബ്ലമാണ്, ക്രിയേറ്റ് ഓർ റീപ്ലേസ് പ്രൊസീജിയർ. ക്രിയേറ്റ് ഓർ റീപ്ലേസ് പ്രൊസീജിയർ. ഓക്കെ, അപ്പം അത് റൺ ചെയ്യുമ്പോൾ പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്തു. ദെൻ വിൽ യൂസ് ഇറ്റ്. എങ്ങനെയായിരിക്കണം നമുക്ക് ആ പ്രൊസീജിയറിന് ഒന്ന് കോൾ ചെയ്താൽ മതി അല്ലേ? അപ്പം കോൾ ചെയ്യേണ്ടത് ആർ ഇ എം ഇ എം പി, ആർ ഇ എം ഇ എം പി വെച്ച് നമ്മൾ കോൾ ചെയ്ത് സെൻഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഒന്ന് എക്സിക്യൂട്ട് ചെയ്തതിന് മുമ്പ് നമുക്ക് നോക്കാം ഇതിനകത്തുള്ള പ്രോഗ്രാം വാല്യൂസ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ മുമ്പേ ഞാൻ കാണിച്ചായിരുന്നു സെലക്ടർ എംപ്ലോയി. അതിനകത്തു നിന്നുള്ളത് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വാല്യൂസ് ആണ്. അപ്പോൾ ഞാൻ ഈ 001 എന്ന് പറയുന്ന എംപ്ലോയിനെ കളയാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ 001 അപ്പം അത് നമുക്കവിടെ പാസ് ചെയ്ത് കൊടുക്കണം. ഇ 004 സ്മോൾ ലെറ്റർ ആണ്, അത് കേസ് സെൻസിറ്റീവ് ആയിരിക്കും. ഇ 004 എന്ന് പറയുന്ന ആ ഒരു എംപ്ലോയിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ നമ്മൾ നോക്കാം, ഇതിനകത്ത് നമ്മൾ ആർ ഇ എം ഇ എം പി എന്ന് പറയുന്നൊരു പ്രൊസീജിയർ എഴുതിയിട്ടുണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ഹിയർ വി ആർ റണ്ണിങ് ദിസ് പ്രോഗ്രാം, ദിസ് ഫങ്ഷൻ ഈസ് ദ സോറി ദ പ്രൊസീജിയർ ഈസ് ബീങ് എക്സിക്യൂട്ടഡ് ഹിയർ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കാം. ഓക്കെ, ഈ 001 4 എന്ന് പറയുന്ന ആ ഒരു എംപ്ലോയിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. സോ ദിസ് ഈസ് അബൌട്ട് പ്രൊസീജിയേഴ്സ്. പ്രൊസീജിയേഴ്സിൻ്റെ ഏറ്റവും ചെറിയ ചെറിയ പ്രോഗ്രാംസാണ്, നമുക്ക് വലിയ പ്രോഗ്രാംസ് നോക്കാൻ സമയമുണ്ടെങ്കിൽ. ദെൻ വി ആ വിൽ കണ്ടിന്യൂ വിത്ത് വിത്ത് അവർ സ്ലൈഡ്സ്. ഇപ്പം ഓക്കെ, മെത്തേഡ്സ് ഫോർ പാസിംഗ് പാരാമീറ്റേഴ്സ് ആണ്. മൂന്ന് മെത്തേഡ്സിൽ നമുക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാൻ പറ്റും. വൺ തിങ് ഈസ് കോൾഡ് പൊസിഷണൽ നൊട്ടേഷൻ, എൻ്റർ വൺ ഈസ് കോൾഡ് നെയിംഡ് നൊട്ടേഷൻ, എൻ്റെ തേർഡ് വൺ ഈസ് കോൾഡ് മിക്സ്ഡ് നൊട്ടേഷൻ. ഈ പൊസിഷണൽ നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് വിൽ സ്പെസിഫൈ ദ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഇൻ ദ സെയിം ഓർഡർ ആസ് ദ ഫോർമൽ പാരാമീറ്റേഴ്സ് ആസ് ദേ ആർ ഡിക്ലെയർഡ്. അതായത് നമ്മൾക്ക് എങ്ങനെയാണോ ഫങ്ഷൻ മീൻ പ്രൊസീജിയറിൻ്റെ ഡിക്ലറേഷനകത്ത് കൊടുത്തിരിക്കുന്നത് ഫോർമൽ പാരാമീറ്റേഴ്സ്, അതേ ഓർഡറിൽ തന്നെ വേണം നമ്മൾ കോൾ ചെയ്യുന്ന സമയത്തും കൊടുക്കാനായിട്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ സംഭവിക്കും, നമ്മൾ മുമ്പത്തെ കണ്ട ആ ഫൈൻഡ് മിൻ പ്രോഗ്രാമിനകത്ത് കണ്ട മാതിരി ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് അസൈൻ ചെയ്യുന്നത് എക്സിനകത്തേക്കായിരിക്കും, ബി വൈക്കകത്തേക്ക്, സി സെഡ്, അങ്ങനെ ഒരു കോറിലേഷൻ അവിടെ സംഭവിക്കും. അതിനെയാണ് നമ്മൾ പൊസിഷനിൽ, അപ്പോൾ നമുക്കൊന്നും പറയണ്ട, ജസ്റ്റ് ആ ഓർഡർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊടുക്കണം. ആദ്യത്തെ എ ആയിരിക്കണം, സെക്കൻഡ് ബി ആയിരിക്കണം, തേർഡ് സി ആയിരിക്കണം, ഇല്ല അങ്ങനെ മാറിപ്പോകാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നെയിംഡ് നൊട്ടേഷൻ. നെയിംഡ് നൊട്ടേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് ഓർഡറും സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളതിനെ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു
ആരോ മാർക്കിട്ട് നമ്മൾ പറയും ഏത് ഫങ്ഷൻ ഏത് മെത്തേഡിൽ. ഇപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പം നമുക്ക് പാസ് ചെയ്യേണ്ടത് എയ്ക്കകത്തേക്ക് വൈ ആണ് പാസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ആ പ്രോഗ്രാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾക്ക് ഫൈൻഡ് മിൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. ഫൈൻഡ് മിൻ, അത് ഞാൻ നോക്കട്ടെ, അത് ഞാൻ കളഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എഴുതി കാണിക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഞാൻ പറയുകയാണ്, ഫൈൻഡ് മിൻ, ഫൈൻഡ് മിൻ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ കോൾ ചെയ്യുമ്പോഴത്തേന് എ കോമ ബി കോമ സി ഇങ്ങനെ നമുക്ക് കോൾ ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ പൊസിഷൻ നൊട്ടേഷനാണ്, നമുക്ക് മാറ്റമൊന്നുമില്ല, അതേ ഓർഡറിൽ തന്നെ നമുക്ക് ഫൈൻ മിന്നിനകത്ത് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ, നെയിംഡ് നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ ഫൈൻഡ് മിൻ മെത്തേഡ് ഇങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയുകയാണ് എയ്ക്കകത്തേക്ക്, ഇപ്പം നമ്മൾ വൈ അല്ലേ പോയിക്കൊണ്ടിരുന്നത്, അതിനകത്തേക്ക് നമ്മൾ പോകേണ്ട ഫൈൻ ഇങ്ങനെ ആരോ ഇട്ട് നമ്മൾ സോറി ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ബി സോറി എ എക്സിലേക്ക് തന്നെ എന്തേ പോയാ, ഈ വൈയിലേക്ക് പോയി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലേക്കും പോയി എന്ന് വിചാരിച്ചു. പിന്നെ ഇസെഡ് ഇങ്ങനെയാണ് നമ്മൾ സോറി സി ഇങ്ങനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നതെങ്കിൽ നോക്കിയേ, ആദ്യത്തെ കേസിൽ എ ബി സി എന്ന് വിളിക്കുമ്പോൾ എ എക്സിലേക്ക് പോകും ബി വൈയിലേക്ക് പോകും സി. അപ്പോൾ ഓർഡർ ഒന്നും പറയണ്ട, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ നെയിംഡ് നെയിംഡ് പാസിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ആരോ ഇട്ട് നമ്മൾ എ വൈയിലേക്കായിരുന്നു നമ്മൾ ആ ഡിഫോൾട്ട് ആ ഒരു ഓർഡർ നമ്മൾ വയലേറ്റ് ചെയ്ത് മാറ്റിക്കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഏത് ഓർഡറിൽ വേണം നമുക്ക് കൊടുക്കാം, ഇന്ന ഓർഡറിലാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അങ്ങനെ മൂന്ന് നൊട്ടേഷൻ. പിന്നെ മൂന്നാമത്തെ മിക്സ്ഡ് നൊട്ടേഷൻ, അതായത് നമുക്ക് പൊസിഷൻ നൊട്ടേഷൻ നെയിംഡ് നൊട്ടേഷൻ കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ദെൻ വി ആർ ഹാവിങ് ദ അതർ ടൈപ്പ് ഓഫ് സബ് പ്രോഗ്രാം കോൾഡ് ഫംഗ്ഷൻ. ഇറ്റ്സ് എ ഫംഗ്ഷൻ, അത് നമ്മൾ കൂടുതൽ പറയുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ ടു ദാറ്റ് ഓഫ് എ പ്രൊസീജിയർ. ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് വി ആർ ഹാവിങ് സം മൈനർ ഡിഫറൻസസ്. വി ആർ ഹാവിങ് വി ക്യാൻ യൂസ് ദിസ് ടു പാസ് സം വാല്യൂസ് ടു സം കമ്പ്യൂട്ടേഷൻസ് ആൻഡ് ഓർ സം പ്രോഗ്രാംസ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് എ സബ് പ്രോഗ്രാം ദാറ്റ് റിട്ടേൺസ് എ വാല്യൂ, ഒരു വാല്യൂ. അപ്പോൾ എപ്പോഴും ഒരു ഫംഗ്ഷന് ഒരു റിട്ടേൺ വാല്യൂ ഉണ്ടായിരിക്കും. നമ്മൾ പ്രൊസീജിയർ നോക്കിയപ്പോഴത്തേക്കാണ് അതിനകത്ത് ഫോർമുല ആ പാരാമീറ്റേഴ്സ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണ്, വി ക്യാൻ എലിമിനേറ്റ് ഒമിറ്റ് ദാറ്റ്. ഇപ്പോൾ സിൻടാക്സ് നോക്കുക, ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഫംഗ്ഷൻ ഫംഗ്ഷൻ നെയിം, പ്രൊസീജിയറിന് പകരം ഫംഗ്ഷൻ ഫംഗ്ഷൻ നെയിം, ദാറ്റ് മച്ച് ഈസ് ഓക്കെ. പാരാമീറ്റർ നെയിം ഇൻ ഔട്ട് ടൈപ്പ് എല്ലാം അത്രയും തന്നെ ഓക്കെയാണ്. ആൻഡ് ഹിയർ വി ആർ ഹാവിങ് എ റിട്ടേൺ ടൈപ്പ്, റിട്ടേൺ കീവേഡ് വെച്ചിട്ട് നമ്മൾ ഒരു റിട്ടേൺ ടൈപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഡേറ്റ ടൈപ്പ് ഇപ്പോൾ ഇൻറ്റീജറാണ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ഒരു വാല്യൂ, ആ വാല്യൂവിൻ്റെ ടൈപ്പ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യണം. ബാക്കിയൊക്കെ പഴയ പ്രൊസീജിയേഴ്സ് ചെയ്ത മാതിരി തന്നെയാണ് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒരു വാല്യൂ വേണമെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യിക്കാൻ പറ്റും. താങ്ക് യു. അപ്പോൾ ഇതിനകത്ത് ഇനി ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് വേണ്ടത്. എനിക്കിപ്പോൾ സമയം ഒത്തിരി പോയെന്ന് തോന്നുന്നു, സോ ഇന്ന് ട്രയൽ ചെയ്യാൻ നോക്കട്ടെ. അതിനുശേഷം ഇഫ് possible I will upload with that.